കണ്ണൂർ സർവകലാശാല യൂണിയൻ തിരഞ്ഞെടുപ്പിൽ തുടർച്ചയായി 24-ാം തവണയും SFIയുടെ വിജയത്തേരോട്ടം. KSU MSF സഖ്യത്തിനെതിരെ മുഴുവൻ സീറ്റിലും 3-ൽ 2-ഓളം ഭൂരിപക്ഷം നേടിയാണ് SFI സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വിവാദം സംസ്ഥാനത്തെ കത്തിനിൽക്കുമ്പോഴാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുപ്പിൽ SFI മിന്നുന്ന വിജയം നേടിയത്. നുണപ്രചരണങ്ങളെയും പ്രതിപക്ഷാരോപണങ്ങളെയും കാറ്റിൽ പറത്തി SFI നേടിയ വിജയം വിദ്യാർത്ഥികൾക്ക് SFIയോടുള്ള വിശ്വാസത്തിൻ്റെ തെളിവാണ് സൂചിപ്പിക്കുന്നതെന്ന് നേതാക്കൾ അറിയിച്ചു. 120 കൗൺസിലർമാരിൽ പോൾ ചെയ്ത 108-ൽ 70 വോട്ടും SFI നേടി. ചെയർപേഴ്സണായി കണ്ണൂർ സർവകലാശാല മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ TP അഖില തിരഞ്ഞെടുക്കപ്പെട്ടു. KSU സ്ഥാനാർത്ഥി ജെഫിൻ ഫ്രാൻസിസിനെ 35 വോട്ടിനാണ് പരാജയപ്പെടുത്തിയത്. അഖിലയ്ക്ക് 70 വോട്ട് ലഭിച്ചപ്പോൾ ജെഫിൻ ഫ്രാൻസിസ് നേർപകുതി വോട്ട് മാത്രമാണ് ലഭിച്ചത്. ജനറൽ സെക്രട്ടറിയെ വിജയിച്ച T പ്രതീക്കിന് 32 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. പ്രതീക്കിന് 70 വോട്ട് ലഭിച്ചപ്പോൾ MSF സ്ഥാനാർത്ഥി V മുഹമ്മദിന് 38 വോട്ട് മാത്രമാണ് നേടാനായത്. വൈസ് ചെയർപേഴ്സണായി കൂത്തുപറമ്പ് MES കോളേജിലെ മുഹമ്മദ് ഫവാസ്, ലേഡി വൈസ് ചെയർപേഴ്സണായി പൈനൂർ കോളേജിലെ അനന്യ ആർ ചന്ദ്രൻ, ജോയിൻറ്റ് സെക്രട്ടറിയായി മുന്നാട് പീപ്പിൾസ് കോളേജിലെ KP സൂര്യജിത്ത്, കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവിലേക്ക് ചൊക്ലി ഗവൺമെൻറ് കോളേജിലെ KV അൻഷിക, കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവിലേക്ക് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലേക്ക് പ്രജ്ന എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. വയനാട് ജില്ലാ എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് മാനന്തവാടി ഗവൺമെൻറ് കോളേജിലെ PS സെബാസ്റ്റ്യൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ സഖ്യമില്ലെന്ന് പ്രഖ്യാപിച്ച് KSU MSF പ്രത്യേക സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. പിന്നീട് ഒന്നിച്ച് തിരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങിയെങ്കിലും SFIയുടെ വിജയക്കുതിപ്പിന് പിന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്.